നമസ്കാരം ജനേഗോ ഓൺലൈൻ എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക് സ്വാഗതം മലയാളത്തിൽ നിരവധി സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ സമ്മാനിച്ച സംവിധായകനാണ് ലാൽ ജോസ് സംവിധായകൻ കമലിനൊപ്പം അസിസ്റ്റന്റ് ഡയറക്ടറായാണ് ലാൽ ജോസ് സിനിമയിൽ എത്തുന്നത് പിന്നീട് മെഗാസ്റ്റർ മമ്മൂട്ടി നായകനാക്കി ഒരു മറുപത്തൂർ കനവ് എന്ന സിനിമയിലൂടെ ലാൽ ജോസ് സ്വതന്ത്ര സംവിധായകനായി മാറുകയായിരുന്നു മമ്മൂട്ടി നായകനായി ലാൽ ജോസിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മറ്റൊരു ചിത്രമാണ് പട്ടാളം 2003 ഇറങ്ങിയ ചിത്രം എന്നാൽ തിയേറ്ററുകൾ വേണ്ടത്ര വിജയം നേടിയിരുന്നില്ല പത്താം സിനിമയുടെ ചിത്രീകരണത്തിനിടെ ലൊക്കേഷനുണ്ടായ ഒരു മറക്കാനാകാത്ത അനുഭവം പങ്കുവച്ചിരിക്കുകയാണ് ലാൽ ജോസ് ഇപ്പോൾ പട്ടാളത്തിൽ മമ്മൂട്ടിക്കൊപ്പം ബിജു മേനോൻ കലാഭവമണി സലീം കുമാർ ഇന്നസെന്റ് ജഗതി ടിനി ടോം ടെസ ജ്യോതിർമയ ഉൾപ്പെടെയുള്ള താരങ്ങളാണ് പ്രധാന വേഷങ്ങളിലെത്തിയത് ചിത്രത്തിൽ കലാഭവമണി അഭിനയിച്ച ഒരു രംഗം നന്നാവാതെ വരികയും തുടർന്ന് നടന്ന സംഭവമാണ് വിഷയം ഒരുപാട് റീടേക്കുകൾ അന്ന് എടുക്കേണ്ടി വന്ന മണിക്ക് അത്രത്തോളം ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു സീൻ ചിത്രത്തിൽ ഉണ്ടായിരുന്നു അന്ന് കലാഭവമണി സീനിയറായ ഒരു നടനായി മാറിക്കഴിഞ്ഞിരുന്നു ഈ സീൻ തനിക്ക് ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല എന്ന് മണി പറഞ്ഞപ്പോൾ കുറച്ച് മാറി ഒന്ന് റിലാക്സ് ചെയ്യാൻ താൻ പറഞ്ഞതായി ലാൽ ജോസ് പറയുന്നു ആ സമയത്ത് മണിയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ക്യാപ്റ്റൻ രാജു ചേട്ടൻ എന്തോ പറഞ്ഞു അത് കൂടുതൽ പ്രശ്നമായി മാറി മണിക്കത് ഇഷ്ടപ്പെട്ടില്ല മണി വല്ലാതെ ദേഷ്യപ്പെടുകയും പിന്നെ ഒരു വിധത്തിലാണ് ആ സീൻ ചിത്രീകരിച്ചതെന്ന് ലാൽ ജോസ് പറഞ്ഞു പട്ടാള സിനിമയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇന്നും അത്ര നല്ല അനുഭവമല്ല തനിക്കുള്ളതെന്നും ലാൽ ജോസ് വ്യക്തമാക്കി സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത കഥ തുടരുന്ന ചിത്രത്തിലൂടെയാണ് ബേബി അനിക സിനിമയിലേക്ക് എത്തുന്നത് ആസിഫ് അലിയുടെയും മമത മോഹൻദാസിന്റെയും മകളായിട്ടാണ് ചിത്രത്തിൽ അനിക എത്തിയത് പിന്നീട് മമ്മൂട്ടി അജിത് നയൻതാര എന്നിവരുടെ മകളായി അഭിനയ രംഗത്ത് തിളങ്ങി വസ്ത്രധാരണത്തിന്റെ പേരിൽ പലപ്പോഴും വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അനിക്കയ്ക്ക് ഇപ്പോൾ വസ്ത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ താൻ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഒരു പ്രമുഖ മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിൽ താരം പറഞ്ഞിരിക്കുന്നത് വസ്ത്രം വാങ്ങുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കുന്നത് ഫിറ്റിംഗ് പെർഫെക്റ്റ് ആയിരിക്കണം എന്നതാണ് അനിക്കയുടെ പോളിസി ഒരുപാട് ലൂസായ വസ്ത്രങ്ങൾ ധരിക്കാൻ ഇഷ്ടമല്ലെന്നും ചില ബ്രാൻഡുകളോട് കുറച്ച് താല്പര്യം കൂടുതലുണ്ടെന്നും നടി പറയുന്നു വസ്ത്രങ്ങളെല്ലാം സെലക്ട് ചെയ്യുന്നത് സ്വയമായി തന്നെയാണ് എന്നാൽ ചെറുപ്പത്തിൽ തനിക്ക് വേണ്ട വസ്ത്രങ്ങളെല്ലാം അമ്മയായിരുന്നു വാങ്ങിയിരുന്നതെന്നും അന്നൊക്കെ തനിക്ക് ചേരുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നത് ആയിരുന്നു അമ്മ വാങ്ങിയിരുന്നതെന്നും താരം പറയുന്നു പക്ഷേ ഇപ്പോൾ തൻ്റെതായ അഭിപ്രായമുണ്ട് താൻ ഇഷ്ടപ്പെടുന്നതേ വാങ്ങാറുള്ളൂ തൻ്റെ വസ്ത്രധാരണത്തെക്കുറിച്ച് ആളുകൾക്ക് പല അഭിപ്രായമായിരിക്കും ഉണ്ടാകുക അതൊക്കെ ഓർത്ത് ടെൻഷൻ അടിച്ച് ജീവിക്കാനൊന്നും പറ്റില്ലെന്നാണ് അനിക പറയുന്നത് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്ത മാലിക് പ്രേക്ഷക സ്വീകാര്യത നേടി മുന്നേറുകയാണ് കോവിഡ് സാഹചര്യത്തെ തുടർന്ന് ആമസോൺ പ്രൈമിലൂടെയാണ് ചിത്രം റിലീസ് ചെയ്തത് ഫഹദ് ഫാസിൽ നായകനായി എത്തിയ ചിത്രത്തിൽ ഓരോ കഥാപാത്രങ്ങളും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത് നീണ്ട 26 വർഷങ്ങൾക്ക് ശേഷം മലയാളികളുടെ എക്കാലത്തും പ്രിയങ്കരിയ നടി ജലജയുടെ മടങ്ങിവരവും കൂടിയാണ് ചിത്രം ചിത്രത്തിൽ ഫഹദിന്റെ അമ്മയുടെ കഥാപാത്രത്തെയാണ് ജലജ അവതരിപ്പിച്ചത് എന്നാൽ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ജലജ സിനിമയിലെത്തുമ്പോൾ ഇതേ ചിത്രത്തിലൂടെ തന്നെയാണ് മകൾ ദേവിയും സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിച്ചിരിക്കുന്നത് എന്നാണ് മറ്റൊരു പ്രത്യേകത ഇപ്പോഴിത് താനും മകളും സിനിമയിലേക്ക് വരാനുള്ള കാരണം പറയുകയാണ് താരം തുടക്കത്തിൽ മാലിക്കിന് ഈ കഥാപാത്രം ചെയ്യാൻ കഴിയുമോ എന്ന ആശങ്ക തനിക്ക് ഉണ്ടായിരുന്നു എന്നാൽ മഹേഷ് തന്നെ ഫോണിൽ വിളിച്ച് ചോദിക്കുകയായിരുന്നുവെന്നും നേരിട്ട് കാണാൻ വരികയും തിരക്കഥ നൽകുകയും ചെയ്തു തുടർന്നെല്ലാവരും ആത്മവിശ്വാസം നൽകിയപ്പോൾ ചെയ്യാമെന്ന് ഉറപ്പിക്കുകയായിരുന്നു നടി പറയുന്നു തന്റെ മടങ്ങി വരുന്നതിനോടൊപ്പം മകളോട് അരങ്ങേറ്റം ഒരുപാട് സന്തോഷമായെന്നും ജലജ പറഞ്ഞു ചിത്രത്തിൽ ജലജയുടെ കഥാപാത്രത്തിന് ചെറുപ്പകാലം കാണിക്കുന്നുണ്ട് അത് അവതരിപ്പിച്ചത് മകൾ ദേവിയാണ് ചെറുതാണെങ്കിലും ഇത്രയും നല്ലൊരു സിനിമയിൽ ഒരു വേഷം ചെയ്യാൻ സാധിച്ചതിന്റെ സന്തോഷത്തിലാണ് മകളെന്ന് ജലജ പറഞ്ഞു സിനിമാ ലോകത്തെ പുത്തൻ വാർത്തകളും വിശേഷങ്ങളുമായി എന്റർടൈൻമെന്റ് ന്യൂസിലെ മറ്റു ലക്കത്തിൽ കാണുന്നവരെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം.